സംസാരിക്കാൻ നിങ്ങൾ പിള്ളാരുടെ ഭാഷ എനിക്ക് വശമില്ല. നമുക്കിന്നൊരു പുതിയ ചെയർമാനെ കിട്ടുകയാണ്, മിസ് സാനി ജോസഫ്. ചെയർമാന്റെ ഈ കസേരയിൽ ഇരിക്കാൻ എത്ര നിർബന്ധിച്ചിട്ടും തയ്യാറാവാത്ത, എന്നാൽ അതിന് യോഗ്യനായ ഒരാളുണ്ട്. മാർക്കറ്റിലെ പെട്ടിക്കടകൾ തുടങ്ങി ഇന്ന് ഈ നിലയിലെത്തിയ കരുണ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ മൂലക്കല്ലായ സഖാവ് കരണന്റെ മകൻ വാസു. ചെയർമാന്റെ കസേര ഇവന് വേണ്ടെന്ന് പറഞ്ഞാലും ഇന്നു മുതൽ ഈ കമ്പനിയുടെ അവസാന വാക്ക് നമ്മുടെ വാസുവിൻ്റെതായിരിക്കും. അതെ, എനിക്ക് ഈ സെറ്റപ്പ് ശരിയാവില്ല. ഒരു മരുന്ന് ആദസരം വായിക്കുന്ന ആളുകളെ പോലെ ഞാൻ വന്ന കുഴപ്പാവും. എന്റെ മോൾ അത് ശരിയാവില്ല. കരുണ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പുതിയ ചെയർമാൻ മിസ് സാനി ജോസഫിന് ഞാൻ എന്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു പുതിയ ആളെ പരിചയപ്പെടുത്താം. വരൂ വാസു, ഇത് വാസു, ദ അപ്കമിംഗ് ലിക്കർ ടൈറ്റിൽ. ചാല മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളി വാസുവിനെ പരിചയപ്പെടുത്താൻ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിന്റെ സഹായം ഒന്നും വേണ്ടേ ആനി? പന്ന കഴുകേറി വാസു, നിന്റെ തന്ത പണ്ടം കണ്ട് ചാല മാർക്കറ്റിൽ അഞ്ചാറ് പെട്ടിക്കട ഉണ്ടാക്കി എന്റെ അമ്മായിപ്പന് ദാനം കൊടുത്ത കഥയും പറഞ്ഞ് മേടയിൽ തറവാട്ടിൽ കയറി ഇറങ്ങി മേയുന്ന വാസുവിനെ പരിചയപ്പെടുത്താൻ ചന്ത ഭാഷ തന്നെ ധാരാളം. ശവമാണവൻ, അഴിക്ക ശവം. ഒറ്റടിക്കല്ലേ പുല്ലേ, അവനെ പറഞ്ഞാൽ നിനക്കൊക്കെ നോവുന്ന് എനിക്കറിയാം. വേണ്ട, അലക്സാറ് പറഞ്ഞൊക്കെ സത്യ. ഈ വാസു വെറും ഒരു മാർക്കറ്റാ, ചന്തയാ. ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പ് പോലും എന്റെ അനുകുട്ടി വാങ്ങിച്ചെന്ന. ജീവിതം എന്ന വിദ്യാഭ്യാസം കഷ്ടിച്ചൊന്ന് പാസ്സാവാൻ ശ്രമിച്ചപ്പോ തന്നെ പ്രായത്രേ. അതാ എന്റെ ഒരു കുഴപ്പം, എവിടെ എപ്പ കേറി ചെല്ലുന്നൊന്നും വാസുവിന് നിശ്ചയം പോരാ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ വേണ്ടെന്ന്. പഴയൊരു ചങ്ങാത്തത്തിന്റെ പേരും പറഞ്ഞ് പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികളുള്ള വീട്ടിൽ കയറി ഇറങ്ങി അവന്റെ നീ പറഞ്ഞ ചെറ്റത്തരത്തിനെ വാസു നിന്റെ മുഖത്തൊരു ലോഡിറക്കിയാൽ സാറിന് അത് തിരികെറക്കാൻ കൂലിക്ക് ആളെ വിളിക്കേണ്ടി വരും. ഓട്ടടാ സാറേട്ടാ. ചോറരന്ന് വാങ്ങുന്നവനെ കണ്ടുണ്ടാവും, പക്ഷേ അടി അരന്ന് വാങ്ങുന്നവനെ ആദ്യമായിട്ടാ കാണണേ. എടാ എടാ മോനെ അലക്സേ, തന്തയ്ക്ക് വിളിക്കുന്നവന്റെ ഭാഷ ഏതായാലും ശരി, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ വാസുവിന് അത് മനസ്സിലാവും. ഒരുപാട് തന്തയ്ക്ക് പറഞ്ഞ നിന്നെ മാതൃഭാഷയിൽ വിളിച്ചാലും നിനക്കത് മനസ്സിലാവില്ല. വരട്ടടാ പെങ്ങളെ കെട്ടിയ അളിയ. അങ്ങനെ ഓ കരുണ ഗ്രൂപ്പിലും കേറി കൈവച്ച് അല്ലേ? മാർക്കറ്റിലെങ്ങാണ്ട് കടന്ന് എത്തിയും കയറി തിരുവനന്തപുരത്തിന്റെ അബ്കാരി പിടിച്ചപ്പോ ഇയൊക്കെ പറഞ്ഞ് ഓന്റെ കാര്യം മാട്ടാണ്ട വേല നോക്കോളൂ എന്ന്. എന്നിട്ട് എന്തേ ആ മാട്ടാണ്ടെ നെഞ്ചിമ്മേ ചവിട്ടി ചാലവാസ് ഇപ്പൊ കരുണ ഗ്രൂപ്പ് വരെ എത്തിക്കണം.
അവൻ എത്തിക്കോട്ടെ ആചാരെ, എത്താവുന്ന അത്ര ഉയരത്തിൽ എത്തിക്കോട്ടെ. അവിടെ എത്തിക്കഴിയുമ്പോ കുളപ്പള്ളിയുടെ കൊലപാതകം എന്ന ചരടിൽ ഈ എം എൽ എ സുധാകരന് ഒരു പിടിമുറുക്കും വിത്ത് പൊളിറ്റിക്കൽ സപ്പോർട്ട്. മയ്യത്താവുമ്പ് ദുബായ് കമ്പനി ആയിട്ട് ജോസഫ് ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് ഓന്റെ മോള് കയറി ഒപ്പിടുവോന്ന് ദുബായിലെ ബായ്ക്ക് ഒരു ബേജാറ്. അങ്ങനെ ഉണ്ടായ അത് ബായ്ക്ക് ക്ഷീണ. അതൊക്കെ പൊളിക്കാൻ കൂടിയല്ലേ ഹജേരെ ദൈവം ഈ അലക്സിനെ നമുക്കരികിൽ എത്തിച്ചത്. നാളെ കഴിഞ്ഞ അവരാ എഗ്രിമെന്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അന്ന പരസ്യായി തല്ലിയ ഓനുമായി ചേർന്ന് ജോസഫിന്റെ മോളാ എഗ്രിമെന്റ് ഉണ്ടാക്കണ്ട. എന്തേ ബാപ്പൂട്ടിനെ കണ്ടത് മോള് പേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? ആ ചോദ്യം ന്യായം വളച്ചു കേട്ടാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാ. നാളെ കഴിഞ്ഞ് മോളൊരു ദുബായ് കമ്പനി ആയിട്ട് ഒരു കച്ചവടം ഉറപ്പിക്കുന്ന വിവരം നമ്മൾ അന്വേഷിക്കണം. ആ കച്ചവടത്തിൽ ദുബായിലുള്ള നമ്മളാക്കുന്ന ഓട്ടമുണ്ട്. അതുകൊണ്ട് മോൾ ആ കച്ചവടം അങ്ങ് വിട്ടേ എന്ന് പറഞ്ഞ ഭീഷണി. ഇതാണ് ആ ജോസഫിന്റെ ചോരന്റെ ഒരു കുഴപ്പം. പലാക്കില് പറഞ്ഞാലും തിരിയൂല. അതെ, എന്റെ പപ്പയെ വീഴ്ത്തിയത് കൊണ്ടോ ആ നമ്പൂതിരിയെ കൊന്നത് കൊണ്ടോ എല്ലാം നേടിയെന്നാരും കരുതണ്ട. ഇല്ലിക്കൽ കൊട്ടാരവും സ്ഥലവും ഈ ആനി ജോസഫിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതെനിക്ക് തോന്നുമ്പോ തോന്നുന്ന ആൾക്ക് ഞാൻ എങ്ങനെയുണ്ട് ഹാജരാ നമ്മുടെ വരവ്? ഈ ബാപ്പുട്ടി ഹാജി എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നപ്പോ വാസ് കരുതി ആളങ്ങ് കൊമ്പനായിരിക്കുന്നു. പക്ഷെ ഇത്തിരി മോന്ന് ഈ പാവം പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്താൻ അങ്ങ് കൊണ്ടോട്ടിന്ന് ഗുണ്ടായിസോട്ടുള്ള സെറ്റപ്പ് കണ്ടപ്പോ വാസുവിന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയോന്നൊരു സംശയം. നമ്മള് കൊമ്പം തന്നെടാ, അങ്ങ് മലബാർ തുടങ്ങി ഇനി തെക്കേ അറ്റം വരേക്കും ബാപ്പൂട്ടി കൊമ്പം തന്നെ. നാലഞ്ച് കള്ളുസാപ്പ് കയറി ഉണ്ടാക്കിയെന്ന് കരുതി അന്നപ്പോലും കുയ്യാനും വിചാരിച്ചാൽ നീ കൊമ്പനെ തളയ്ക്കാൻ നോക്കൂല. അങ്ങനെ വാശി പിടിക്കല്ലേ ഹജേരെ, താനിപ്പോ കൈവയ്ക്കാൻ ശ്രമിച്ചതേ വാസുവിന്റെ കൂടപ്പുറപ്പുള്ള പുറത്താ. സാധാരണ ഈ കണക്ക് വാസു തീർക്കാറുള്ളത് മുഖ അടിച്ചു പരത്തിട്ടാ. പക്ഷെ ഞാനിതങ്ങ് മറക്ക, പകരം നാളെ നടക്കാതിരിക്കുന്ന ഡീലിങ് ഹാജാർ അങ്ങ് മറന്നേക്ക്. പകരം ഡീല് പൊളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ കൊണ്ടോട്ടിന്ന് വന്ന താൻ കൊണ്ടേ പോവൂ.